ഹലോ ഡേയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നീസ് റെസിപ്പി. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു ഫിഷ് മസാലയുമായിട്ടാണ്, ഫിഷ് ഫ്രൈ മസാല. ഓക്കെ, അപ്പോൾ നെയ്യൊക്കെ ചേർത്തിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാലയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയലയാണ്. നന്നായി കഴുകി വൃത്തിയാക്കി, ഉളുമ്പണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഡീപ്പായിട്ട് വരഞ്ഞു കൊടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. 6 ഫിഷ് ഉണ്ട് കേട്ടോ. ഇനി മസാല റെഡിയാക്കാം. 1.5 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർത്തു. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആ എരിവിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിച്ചത് 1.5 ടേബിൾ സ്പൂൺ, പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത് 1/4 ടേബിൾ സ്പൂൺ, സീ സോൾട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങനീര് എന്തെങ്കിലും ഇല്ല, സോ പകരം ഒരല്പം വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നെയ്യ് ആവശ്യത്തിന് ചേർക്കുക. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ലൂസായിട്ട് വേണം മസാല കിട്ടാനായിട്ട്. അപ്പോൾ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച ശേഷം മീൻ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയായിട്ടുണ്ടാവും. മാത്രമല്ല മീൻ പൊട്ടിപ്പോകാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ മസാല ഇനി നമുക്ക് ഈ ഫിഷിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കാം. രണ്ട് സൈഡിലും നല്ല പോലെ തന്നെ തേച്ച് പിടിപ്പിക്കണം കണ്ടോ. ഇതാണ് മസാലയുടെ കൺസിസ്റ്റൻസി വരേണ്ടത്. നന്നായിട്ട് ഇതേപോലെ അങ്ങ് ഉള്ളിലേക്കും ഒക്കെ ആയിട്ട് ആ വരഞ്ഞു കൊടുത്തതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുകയാണ്. രണ്ട് സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഈ മസാല നിങ്ങൾ തീർച്ചയായിട്ടും ഫ്രൈ നോക്കണം. നല്ല ഫ്ലേവർ റിച്ച് ആയിട്ടുള്ള മസാലയാണ്, നല്ല ടേസ്റ്റിയും ആയിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട. രണ്ട് സൈഡിൽ നല്ല പോലെ ഇപ്പോൾ തേച്ച് പിടിപ്പിച്ച് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വയ്ക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർ പുറത്ത് വയ്ക്കാം. അപ്പോഴാണ് മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിച്ചെടുക്കാൻ നേരത്ത് അധികം എണ്ണ ഓയിൽ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മീൻ ഇഷ്ടംപോലെ എണ്ണ കുടിക്കും. സോ ഒരു അര ഭാഗം മാത്രം, അതായത് പകുതി ഭാഗം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന തന്നെയാണ് ഏറ്റവും ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടുക കേട്ടോ. അപ്പോൾ എണ്ണ അത്യാവശ്യം ചൂടാകുമ്പോൾ, ഓവർ ഹീറ്റ് ആവരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വരുമ്പോഴേക്കും നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. ഞാൻ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ മീൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഗുണം, മീനൊട്ടും പൊട്ടിപ്പോവേ ഇല്ല കേട്ടോ. എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഫിഷ് ഫ്രൈ ചെയ്യാൻ നേരത്ത് ഫ്ലെയിം വയ്ക്കാനായിട്ട്. നന്നായിട്ട് ഒരു സൈഡൊന്ന് മൊരിഞ്ഞു വരട്ടെ, എന്നിട്ട് മാത്രം അടുത്ത സൈഡ് പൊരിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ആ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പൊരിച്ച് കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളി മണമായിരിക്കും ഈ സമയത്ത് വരുന്നത് കേട്ടോ. കാരണം നെയ്യൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ടും ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു എല്ലാത്തിൻ്റെയും കൂടി ഫ്ലേവർ അടിപൊളിയായിട്ട് വരും. ഇന്ന് നമുക്ക് പതിയെ ഇത് വെച്ചിട്ട് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 3 മീനാണ് ഞാൻ പൊരിക്കുന്നുള്ളൂ. 3 മീൻ പിറ്റേ ദിവസത്തേക്ക്, നാളത്തേക്ക് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ സൈഡ് നന്നായിട്ടങ്ങ് മൊരിഞ്ഞു വരട്ടെ. ആ സമയത്ത് ഞാനിവിടെ വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ എടുത്തു വച്ചിട്ടുണ്ട്. ഇതുകൂടി അവസാനം ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറായിരിക്കും. അതെ, നന്നായിട്ടൊരു സൈഡ് മൊരിഞ്ഞു വരുന്ന സമയത്ത് മാത്രം അവസാന ഘട്ടത്തിൽ ഇത് ചേർത്ത് കൊടുക്കാം. മുകളിലൊക്കെ കുറച്ച് മീൻ കിടക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ തട്ടി താഴോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്നാലാണ് അതും കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ. വെളുത്തുള്ളി ഇങ്ങനെ ഫ്രൈ ആയി കിട്ടിക്കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് വരുന്നത്. കൂടാതെ കറിവേപ്പിലയുടെയും ആ വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ മീനിലേക്കും കൂടി കിട്ടും. മീൻ പൊരിച്ചതിൻ്റെ കൂടെ ആ വെളുത്തുള്ളിയും കൂടി കഴിക്കുമ്പോൾ നല്ലതാണ്, ഗ്യാസ് പ്രോബ്ലംസും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഫ്ലേവർ റിച്ച് ആയിട്ടുള്ള ടേസ്റ്റി മസാലയാണ്. നിങ്ങൾ ഇതേപോലെ തന്നെ റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ടേക്ക് കെയർ ഡിയേഴ്സ്.